മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ വൻതോതിൽ വെള്ളം ഒഴുക്കിവിട്ടതിനെതിരെ പ്രതിഷേധം. പുലർച്ചെ 3:30 പത്ത് സ്പിൽവേ ഷട്ടറുകൾ തുറന്നത്. തീരദേശത്ത് ഉള്ള വീടുകളിൽ വെള്ളം കയറുകയാണ്. പെരിയാർ തീരത്ത് 7 അടിയോളം വെള്ളമാണ് ഉയർന്നത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രവിത, ക്രിസ്റ്റീന. അതെ, ഇന്നലെ നമ്മളിവിടെ ഈ സമയത്ത് രാഹുലിനോട് ചോദിച്ചപ്പോൾ നമുക്ക് ഇത്രയും ആശ്വാസം നൽകുന്ന വാർത്തയായിരുന്നു. കാരണം ഷട്ടറുകൾ ഓരോന്നായി അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ടോടെ 2 ഷട്ടറുകൾ തുറന്നു. അതിനുശേഷം 10 ഷട്ടറുകൾ തുറക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ഈ ഇത്രയും ഷട്ടറുകൾ തുറന്നിട്ടും ഒരു മുന്നറിയിപ്പ് പോലും തമിഴ്നാട് നൽകിയിട്ടില്ല എന്നുള്ളത് ഏറെ പ്രതിഷേധാർഹമാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് തമിഴ്നാട് കടന്നത്? മാത്രമല്ല, ഇത് ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നമാണോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? പ്രവിത, ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടി വരിക, കേരളത്തിന്റെ ആവശ്യം ഇന്നലെയും തമിഴ്നാട് പരിഗണിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. കേരളം പലപ്പോഴായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഷട്ടറുകൾ തുറക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകണം, അതുപോലെ തന്നെ രാത്രിയിൽ ഷട്ടറുകൾ തുറക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പലതവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇന്നലെയും അതിനൊരു നടപടി അല്ലെങ്കിൽ അത്തരമൊരു രീതി തമിഴ്നാട് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ജലനിരപ്പ് 142 അടി പിന്നിടുകയും വൈകിട്ടോടെ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ഉൾപ്പെടെ ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടെ നീരൊഴുക്ക് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തമിഴ്നാട് എത്തുകയായിരുന്നു. രാവിലെ 3:30 ഈ ഒരു 10 ഷട്ടറുകളും തുറക്കാനുള്ള ഒരു നടപടി. അതും 60 സെന്റിമീറ്റർ ഉയർത്തി ഏകദേശം 8000 ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തമിഴ്നാട് തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള അറിയിപ്പുകളും ജനങ്ങൾക്ക് അല്ലെങ്കിൽ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു മൈക്ക് അനൗൺസ്മെന്റ് വരെ എത്തിയത് 5:30 ശേഷമാണ് എന്നുള്ള കാര്യവും അവർ പറയുന്നു. അതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ നമ്മളിപ്പോൾ കണ്ടതാണ്. ആളുകൾ ഈ മൈക്ക് അനൗൺസ്മെന്റ് വണ്ടി ഉൾപ്പെടെ തടഞ്ഞു വിൽക്കുന്നത് എന്തായാലും വലിയ ആശങ്കയിലാണ് തീരദേശത്തുള്ള ആളുകൾക്ക്. കാരണം വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറി. ഏകദേശം 7 അടിയോളം പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ വീടുകളിൽ വെള്ളം കയറി, പറമ്പിൽ വെള്ളം കയറി, ആളുകൾക്ക് പല സാധനങ്ങളും മാറ്റാനുള്ളൊരു സമയം പോലും കിട്ടിയില്ല എന്നുള്ളത്. അതായത് ഇന്നലെ 6000 ഘനയടി വെള്ളം മാത്രമാണ് ഏറ്റവും കൂടുതൽ തുറന്നിരുന്നത്. പക്ഷേ അതിൽ നിന്ന് നേരെ വീണ്ടും ഉയർന്ന് 2000 ഘനയടി വെള്ളം സെക്കൻഡിൽ വീണ്ടും പുറത്തേക്ക് കൊടുക്കുമ്പോൾ ആ ഒരു അളവിൽ ജലം വീണ്ടും ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഒരു ഘട്ടത്തിൽ കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു രീതിയിലേക്ക് പോയി. എന്തായാലും ഇപ്പോൾ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴ കുറഞ്ഞു നിൽക്കുന്നു. പക്ഷേ നീരൊഴുക്കിൽ യാതൊരു വിധത്തിലുള്ള കുറവുമില്ല. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രാവിലെ 60 സെന്റിമീറ്റർ തുറന്നിരുന്ന 10 ഷട്ടറുകളും 30 സെന്റിമീറ്റർ ആയി കുറച്ചിട്ടുണ്ട്. ഇപ്പോഴും ജലനിരപ്പിൽ കുറവ് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 142 അടിയിൽ തന്നെ തുടരുകയാണ്. ഇത് തമിഴ്നാടിന്റെ ഒരു വാശി എന്ന് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ്. 142 അടിയിൽ ജലനിരപ്പ് ക്രമീകരിക്കുക, സുപ്രീംകോടതിയിൽ ഈ ഡാമിന് 142 അടിയിൽ എത്തിയാലും ഒരു പ്രശ്നവുമില്ല എന്നുള്ളത് തെളിയിക്കുക എന്നുള്ള ലക്ഷ്യമാണ് തമിഴ്നാട്ടിലുള്ളത്. പക്ഷേ അത് ബുദ്ധിമുട്ടിലാക്കുന്നത് കേരളത്തിലെ ജനങ്ങളെയാണ്, തീരദേശത്ത് താമസിക്കുന്ന ആളുകളെയാണ്. ഇത് കൃത്യമായി തന്നെ കേരളം സുപ്രീംകോടതിയെ അറിയിക്കുമെന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. കേന്ദ്ര ജലകമ്മീഷൻ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ അറിയിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞിരുന്നു. ഈ ഷട്ടറുകൾ രാത്രിയിൽ തുറക്കരുത് എന്നുള്ള ആവശ്യം തമിഴ്നാടിന് മുമ്പിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു തരത്തിലും തമിഴ്നാട് അംഗീകരിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നലെ രാത്രിയിലും ഉണ്ടായത്. ഇന്നലെ പകൽ നമ്മൾ കണ്ടതാണ്, 11 മണിയോടുകൂടി തുറന്നിരുന്ന, കഴിഞ്ഞ ദിവസം തുറന്ന എല്ലാ ഷട്ടറുകളും ഇന്നലെ 11 മണിയോടുകൂടി അടയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷവും ജലനിരപ്പ് വീണ്ടും വൈകിട്ടോടെ 142 അടിയിലെത്തി. അപ്പോഴും വളരെ കുറച്ച് അളവിൽ മാത്രമാണ് ജലം പുറത്തേക്ക് കൊടുക്കാനുള്ള ഒരു നടപടി തമിഴ്നാട് സ്വീകരിച്ചത്. ആ ഒരു സമയത്തെങ്കിലും കൂടുതൽ വെള്ളം പുറത്തേക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിത അളവിൽ പുറത്തേക്ക് കൊടുക്കാനുള്ളൊരു നടപടി തമിഴ്നാട് സ്വീകരിച്ചിരുന്നെങ്കിൽ രാത്രിയിൽ ഇത്രയും വലിയൊരു അളവിലേക്ക് ജലം പുറത്തേക്ക് ഒഴുക്കുക അല്ലെങ്കിൽ തീരദേശത്തുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ജലം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരില്ലായിരുന്നു. ഇതൊക്കെ കൃത്യമായും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. തീരദേശത്തുള്ള ആളുകൾ മാത്രമല്ല, കേരളത്തിൽ ഒരുമിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് ഇതെന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നടപടി തമിഴ്നാട് സ്വീകരിക്കുന്നു, എന്തുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകാത്തത്, ജനങ്ങൾക്ക് ആശങ്കയാണെന്നറിഞ്ഞിട്ടും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഭീഷണിയാണെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ ഒരു സമയത്തും ഈ 142 അടിയിൽ ജലനിരപ്പ് നിർത്തുന്നു? കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, എല്ലാ ദിവസവും വൈകുന്നേരം മഴ പെയ്യുന്ന ഒരു സാഹചര്യം, ഡാമിലേക്കുള്ള നീരൊഴുക്ക് വൈകിട്ടോടെ കൂടുന്ന ഒരു സാഹചര്യം. ഈ ഒരു ഘട്ടത്തിലും ഷട്ടറുകൾ തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കാതെ, അതായത് പകൽ സമയങ്ങളിൽ ജലനിരപ്പ് ക്രമീകരിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാതെ എന്തുകൊണ്ട് ഈ രാത്രിയിൽ ഷട്ടറുകൾ തുറക്കുന്നു എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇതും കേരളത്തിന് സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ തമിഴ്നാടിനെതിരെ വെക്കാൻ കഴിയുന്ന ഒരു വലിയ വാദം തന്നെയായി കേരളം ഇതിനെ എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഇപ്പോൾ വലിയ മറ്റൊരു പ്രതിഷേധം എന്ന് പറയുന്നത്, ഈ ജനപ്രതിനിധികളടക്കം ഈ ഒരു പ്രദേശത്തേക്ക് അല്ലെങ്കിൽ വെള്ളം കയറിയ വള്ളക്കടവ് പോലുള്ള സ്ഥലങ്ങളിലേക്കൊന്നും എത്തുന്നില്ല, അവർ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല എന്നുള്ളൊരു പ്രതിഷേധവും വലിയ രീതിയിൽ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഷട്ടറുകൾ
അറുപത് സെന്റിമീറ്ററിൽ നിന്ന് 30 സെന്റിമീറ്ററായി കുറച്ചൊരു സമയത്ത് 4000 കനയടി വെള്ളം മാത്രമാണ് പെരിയാറിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ജലനിരപ്പിൽ, പെരിയാറിലെ ജലനിരപ്പിൽ ചെറിയ രീതിയിലുള്ള ഒരു കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീടുകളിൽ കയറിയ വെള്ളങ്ങൾ ഇറങ്ങി തുടങ്ങി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ചെറിയ തരത്തിലുള്ള ആശങ്കയ്ക്ക് നിലവിൽ കുറവുണ്ടെങ്കിൽ പോലും വീണ്ടും നീരൊഴുക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മഴ പെയ്യുകയാണെങ്കിൽ തിരികെ എത്താം. പ്രവിധ, രാത്രിയിൽ നമ്മൾ സമാധാനമായി കിടന്നുറങ്ങി പുതിയൊരു പ്രഭാതത്തെ വരവേൽക്കാമെന്ന ആ ഒരു ആഗ്രഹത്തോടെ കിടക്കുന്നു. പക്ഷേ വെളുപ്പിനാവുമ്പോഴത്തേക്ക് നമ്മുടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു അവസ്ഥയല്ല ക്രിസ്റ്റീന. അതെ, 3:30 എന്നുള്ള സമയമൊക്കെ എന്ന് പറയുന്നത് എല്ലാവരും നല്ല ഉറക്കത്തിലാകുന്ന ഒരു സമയമായിരിക്കും. ആ സമയത്താണ് ഇത്തരത്തിൽ ഷട്ടർ തുറന്നു വിട്ടിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് നേരിട്ട് അനുഭവിക്കുന്ന ആ ഒരു ദേശവാസികളുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ആയിക്കാലം മൊത്തം ഉണ്ടാക്കിയ മുതലി മൊത്തം കൊണ്ട് ആറ്റിൽ കിട്ടി. 3 തൊട്ട് 5 ഒരു ഉത്തരവാദിത്തം ഇല്ല, ഒരു ഉത്തരവാദിത്തം ഇല്ല. ഈ ഏരിയക്ക് ഒട്ടുമില്ല. ഈ വെള്ളം ഈ റോഡിൽ കയറാതെങ്കിൽ ഒന്ന് ചെയ്താൽ മതിയായിരുന്നു. ഈ റോഡിൽ വെള്ളം കയറുമ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മളെയൊക്കെ വീട് കിടക്കുന്നുണ്ട് ആ മൂലയ്ക്കാ. വീടിന്റെ അടിപ്പാത്ത കൂടെ വെള്ളം പിള്ളേരെയൊക്കെ അങ്ങോട്ട് മാറ്റി. രാഹുലിലേക്ക് നമുക്ക് ഒന്നുകൂടെ പോകേണ്ടതായിട്ടുണ്ട്. രാഹുൽ, ഈ ഒരു മുന്നറിയിപ്പില്ലാതെയാണ് 8000 കനയടി വെള്ളം, 60 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ അത്രയും വെള്ളം ഒഴുക്കി വിട്ടത്. പാതിരാത്രിയിൽ കിടന്നുറങ്ങുന്ന മനുഷ്യർക്ക് നാളെ രാവിലെ എന്തായിരിക്കും അവസ്ഥ എന്ന് ഉറപ്പില്ലാത്ത ഒരു സ്ഥിതി. അപ്പോ തമിഴ്നാട് ഇത് അറിയിച്ചില്ല. അവർ പറയുന്നത് സുപ്രീംകോടതി വിധിപ്രകാരം 142 അടിയായി ജലം നിലനിർത്തണമെന്നൊരു വാശി. അതേസമയം തന്നെ ആ ഒരു പ്രദേശവാസികളുടെ സുരക്ഷ നോക്കേണ്ടത് നമ്മുടെ ഭരണകൂടത്തിന്റെ ചുമതലയാണ്. ജില്ലാ ഭരണകൂടം എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? ക്രിസ്റ്റീന പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. എല്ലാ ദിവസവും രാത്രിയിൽ ഷട്ടറുകൾ ഉയർത്തുന്നു. എന്താവും അവസ്ഥ, ഏതളവിൽ വെള്ളം പുറത്തേക്ക് വരും എന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലാണ് ഉള്ളത്. ഇന്നലെ തന്നെയാണെങ്കിൽ പോലും ഈ വർഷം തുറന്നുവിടുന്ന ഏറ്റവും കൂടുതൽ വെള്ളമാണ്. അതും യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെ 8000 കനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് മാറാനുള്ള സമയം പോലും ഈ വള്ളക്കടവ് പ്രദേശത്തുള്ള ആളുകൾക്ക് കഴിയില്ല. വീടുകളിൽ വെള്ളം കയറി കഴിയുമ്പോൾ മാത്രമാണ് പലരും ഇക്കാര്യങ്ങളൊക്കെ അറിയുക. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും നല്ല ഉറക്കത്തിലുള്ള സമയമാണ് ഈ സമയം, ഈ രാത്രി എന്ന് പറയുന്നത്. സുഖമായി ഉറങ്ങേണ്ട സമയം ഇവർ ഈ വെള്ളം വരുന്നത് നോക്കിയിരുന്ന് അല്ലെങ്കിൽ മാറി താമസിക്കേണ്ട അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുക എന്നുള്ള ഒരു രീതിയിലേക്ക് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി മാറിയിരിക്കുകയാണ്. എന്തായാലും വലിയ ആശങ്കയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം പറയുന്നത് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 28 ഈ വർഷം ആദ്യം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നപ്പോൾ നൽകിയ നിർദ്ദേശമല്ലാതെ ഇപ്പോഴും ഒരു തരത്തിലുള്ള കാര്യവും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടില്ല. വാക്കുകളിൽ മാത്രമാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത് എന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. കാരണം അന്ന് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയും 24 മണിക്കൂർ മുമ്പ് കൃത്യമായി ഷട്ടറുകൾ തുറക്കുന്ന വിവരം അറിയിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങി എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ളൊരു സമീപനം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. വാക്കുകളിൽ മാത്രം, അതുപോലെ തന്നെ ഈ ഷട്ടറുകൾ തുറന്നതിന് ശേഷമാണ് ഓരോ അറിയിപ്പും ലഭിക്കുന്നത്. നമുക്ക് തന്നെയാണെങ്കിൽ പോലും, മാധ്യമങ്ങൾക്ക് തന്നെയാണെങ്കിൽ പോലും PRDയിൽ നിന്ന് ലഭിക്കുന്നത് ഷട്ടറുകൾ തുറന്ന് അരമണിക്കൂറുകൾക്ക് ശേഷമാണ് PRD അതായത് ജില്ലാ ഭരണകൂടത്തിനെ വരെ തമിഴ്നാട് ഇക്കാര്യങ്ങൾ അറിയിക്കുന്നത്. അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു പിശകോ അല്ലെങ്കിൽ പിഴവോ അല്ല, കൃത്യമായും തമിഴ്നാട് ഇക്കാര്യങ്ങൾ അറിയിക്കാൻ വൈകുന്നതിലുണ്ടാകുന്ന തെറ്റ് തന്നെയാണ്. തമിഴ്നാട് ഷട്ടറുകൾ തുറന്നതിന് ശേഷം മാത്രമാണ് ഇക്കാര്യങ്ങൾ ജില്ലാ ഭരണകൂടത്തിനെ അറിയിക്കുന്നത്. അത് പിന്നീട് ആളുകളിലേക്ക് എത്തുമ്പോൾ വീണ്ടും താമസിക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. തമിഴ്നാട് എന്തുകൊണ്ട് ഇത്തരം ഒരു പ്രകോപനപരമായ സമീപനം അല്ലെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നു എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം. ഇന്ന് വാടൂർസാമൻ MLA പറഞ്ഞത് ഇക്കാര്യങ്ങൾ തന്നെയാണ്. വലിയ രീതിയിലുള്ള പ്രത്യാഘാതം തമിഴ്നാട് നേരിടേണ്ടി വരും ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചില്ല എങ്കിൽ എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്ന് റോഷി അഗസ്റ്റിൻ 10 മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കൃത്യമായിട്ടുള്ള സർക്കാരിൻ്റെ ഒരു നിലപാട് അല്ലെങ്കിൽ എന്താണ് അടുത്ത നടപടി എന്നുള്ള കാര്യം അദ്ദേഹം പറയുമെന്നുള്ളതാണ് നമുക്കുള്ള വിശ്വാസം. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ് എല്ലാ ദിവസവും രാവിലെ ഇക്കാര്യങ്ങൾ തന്നെ ഷട്ടറുകൾ 142 അടിയിൽ ജലനിരപ്പ് എത്തി ഷട്ടറുകൾ തുറന്നു. തീരദേശത്തെ ആളുകൾക്ക് ജാഗ്രത എന്നുള്ള നിർദ്ദേശം കൃത്യമായും നമ്മളിങ്ങനെ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനൊരു മാറ്റം വരുന്നില്ല. ഈ ഒരു 142 അടി എന്നുള്ള അളവിൽ ഒരു കുറവ് വരുത്തിയാൽ അല്ലെങ്കിൽ പകൽ സമയത്ത് കൂടുതൽ വെള്ളം പുറത്തേക്കൊഴുക്കി ജലനിരപ്പ് ക്രമീകരിക്കുകയാണെങ്കിൽ ഈ രാത്രിയിൽ ഇത്രയും വലിയൊരു അളവിൽ വെള്ളം പുറത്തേക്കൊഴുക്കി ഒരു ജനങ്ങൾക്ക് ആശങ്ക സൃഷ്ടിക്കേണ്ട ഒരു സാഹചര്യമില്ല. ഇതിന് എന്തുകൊണ്ട് ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ സർക്കാരോ ഇതിന് തമിഴ്നാടുമായി കാര്യമായി ഒരു ഇടപെടൽ നടത്തുന്നില്ല അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്നില്ല എന്നുള്ളതാണ് ഈ
നാട്ടുകാരുടെ ശരി. രാഹുൽ, രാഹുലിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ നമ്മുടെ പ്രതികരിക്കാൻ ഡീൻ കുര്യാക്കോസ് എം പി ചേരുന്നുണ്ട്. ഡീൻ കുര്യാക്കോസ്, താങ്കൾ ഈ കാര്യങ്ങളൊക്കെ ഇതിനകം തന്നെ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഇങ്ങനെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഷട്ടറുകൾ തുറന്നാൽ ഇവിടുത്തെ ജനങ്ങൾ അവർ എന്തു ചെയ്യും? സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം വലിയ ദുരിതത്തിലാണ്. തമിഴ്നാട് അനിയന്ത്രിതമായി ഈ വിധത്തിൽ പ്രവർത്തിക്കുന്നു. ഒരു കാരണവശാൽ സുപ്രീം കോടതി വിധി 142 അടിയായി ജലനിരപ്പ് നിലനിർത്താം എന്നുള്ള വിധിയുണ്ട്. ആ വിധി പാലിക്കാൻ വേണ്ടി ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് മാന്യമായ നിലയിൽ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ക്രമീകരിക്കാൻ കേരള സർക്കാരിന് യാതൊരു വിധത്തിലുമുള്ള പങ്കില്ല എന്നുള്ള ആവർത്തിച്ചുള്ള പ്രഖ്യാപനമാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. 1.5 മാസക്കാലമായി ഇപ്പോ ഡാം തുറന്നുവിടുന്ന വിഷയം നിലനിൽക്കുകയാണ്. ഈ അവസാന ഘട്ടത്തിൽ തമിഴ്നാടിന്റെ നമ്മുടെ മാത്രം അതിർത്തിയിൽ നിൽക്കുന്ന ഒരു ഡാം നമ്മുടെ സുരക്ഷയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നം. ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സർക്കാരിന് വേണ്ടി എല്ലാം തുറന്നു നൽകുന്ന ഒരു സമീപനം ഒരിക്കലും ശരിയല്ല. ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ സർക്കാരിന്റെ ഭരണപരാജയം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ വിമർശനമായി കാണേണ്ടതില്ല. കാരണം ഇവിടെ ഇപ്പോ ഈ വിഷയമുണ്ടായ നാള് മുതലേ തമിഴ്നാട് ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. അതിന് കാരണം എന്താ? കേരള സർക്കാർ തമിഴ്നാട് ഗവൺമെന്റ് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ജനങ്ങളുടെ സുരക്ഷയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു കൺസേൺ തമിഴ്നാടിന് മുന്നിൽ വെക്കാത്തതാണ് ഇതിന്റെ പ്രശ്നം. തമിഴ്നാടിന്റെ മുൻപിൽ അല്ലെങ്കിൽ തമിഴ്നാടിനെ ആ ഒരു തരത്തിലേക്ക് സമ്മർദ്ദത്തിലാക്കാൻ കേരള ഗവൺമെന്റ് കഴിയില്ല. കാരണം തമിഴ്നാട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യം ചെയ്തു കൊടുക്കുകയല്ലേ? ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാന്യമായ ഒരു സമീപനം കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് ഒരു രീതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പ്രഖ്യാപിച്ചു. അതുപോലെ ഈ കേസ് നടത്തിപ്പ് മേൽനോട്ട സമിതിയിലെ ഇടപെടലുകളെല്ലാം അവർ പറഞ്ഞെടുത്ത് ഒപ്പുവെച്ചു കൊടുക്കുന്ന രീതിയിലാണ്. ആ ഒരു നിലയിലുള്ള ഒരു സമീപനമാണ് ആദ്യം വേണ്ടത്. ഈ കാര്യത്തിൽ ഗവൺമെന്റ് ഒരു പ്രതികരണം വരട്ടെ, അതിനുശേഷം ബാക്കി പറയുന്നതാണ് കൂടുതൽ നല്ലത്. ശ്രീ ഡീൻ കുര്യാക്കോസ്, സുപ്രീം കോടതി വിധി, ഈ റൂൾ കർവ് 142 അടി എന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കണം, ഒരു തർക്കവും ഇല്ലാതിൽ. പക്ഷെ അതിൽ മാനുഷികമായ ചില പരിഗണനകൾ കൂടി വേണം. ഉറങ്ങി എഴുന്നേൽക്കുന്നത് എങ്ങനെയാണ്, എഴുന്നേൽക്കാനാവുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു വിഭാഗം ജനങ്ങൾ. താങ്കൾ ഇപ്പോൾ രാഷ്ട്രീയ വിമർശനമല്ല, സർക്കാരിന് ഒരു ഭരണ പരാജയമുണ്ടെന്ന് വ്യക്തമായി പറഞ്ഞ സ്ഥിതിക്ക് ഏത് രീതിയിലായിരിക്കണം സർക്കാർ ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഒരു നിർദ്ദേശം വെക്കാനാവുമോ? 142 അടിയിലേക്ക് ജലനിരപ്പ് ഉയരുമ്പോൾ ബാക്കിയുള്ള കാലാവസ്ഥ പ്രവചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോൾ അക്കാര്യം ശക്തമായ നിലയിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ. ഇപ്പൊ ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികളോട് ഞങ്ങൾ പ്രതിപക്ഷത്താണ് നിൽക്കുന്നത്, ഞങ്ങൾ പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ ഭരണ നേതൃത്വം യാതൊന്നും ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിഞ്ഞ് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ജനങ്ങൾ ഞങ്ങളെ സമീപിച്ചിട്ട് പറയും, നിങ്ങൾ ഈ നാട്ടിലെ എം പി ആണ്, ഇനി അതല്ലെങ്കിൽ എം എൽ എ ആണ്, ഇതാണ്, ഓരോ ജനപ്രതിനിധികളെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉത്തരവാദിത്വം ഉണ്ട്, അത് ഭരണകക്ഷിയാണ് ഇപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ് പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞതുപോലെ തമിഴ്നാടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിഞ്ഞ് പോകാൻ പറ്റില്ല. കേരള ഗവൺമെന്റിന്റെ തെറ്റാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം അത് ഈ ഒരു തരത്തിൽ ഇപ്പൊ മുന്നറിയിപ്പിന്റെ കാര്യത്തിൽ ഇപ്പോ ഈ ഒരു നിലയിൽ ഇന്നും രാവിലെ വെളുപ്പം കാലത്ത് ആളുകൾ വിളിക്കുന്നു. വെള്ളം കയറിയതിനു ശേഷം മാത്രമാണ് അവിടെ അനൗൺസ്മെന്റ് ജീപ്പ് ഉൾപ്പെടെ വന്നിട്ടുള്ളത്. അതുപോലെ എന്താണ് ഈ പറഞ്ഞതുപോലെ മറ്റേ അത്യാഹിത സംവിധാനത്തിൽ പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചേരുന്നത് വെള്ളം കയറിയതിനു ശേഷം മാത്രമാണ്. ഇനിയൊക്കെയുള്ള ഒരു അവസ്ഥ ഒരിക്കലും സൃഷ്ടിക്കപ്പെടാൻ പാടില്ലല്ലോ. എന്നെ സംബന്ധിച്ച് ശക്തമായ ഒരു ഇടപെടൽ തന്നെയല്ലേ വേണ്ടത്. ശ്രീ ഡീൻ കുര്യാക്കോസ്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തുന്നതിൽ അപ്പുറം ഇത് ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല, ഇന്നലെ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞിരുന്നു ജനങ്ങൾക്കുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടെല്ലാം തമിഴ്നാടിനെ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് എന്ന്. ഇന്നലെ തന്നെ നമുക്കറിയാം ഈ ഷട്ടറുകൾ അടയ്ക്കുന്നത് 141.23 അടിയിൽ ഈ ജലം ജലനിരപ്പ് എത്തുമ്പോഴാണ്. വൃഷ്ടി പ്രദേശത്ത് മഴ ശക്തമായി തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ ഷട്ടറുകളും അടച്ച് തമിഴ്നാട് വീണ്ടും പെട്ടെന്ന് അങ്ങ് തുറക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം വന്നതായിട്ട് താങ്കൾ കരുതുന്നുണ്ടോ? അതിനെക്കുറിച്ച് ഗവൺമെന്റ് പ്രതികരിക്കട്ടെ. ഗവൺമെന്റ് പ്രതികരണങ്ങളിൽ ഇപ്പോൾ നമുക്ക് വിശ്വാസമില്ലാത്തൊരു സ്ഥിതിയാണ്. കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഈ പ്രശ്നം വീണ്ടും ഉണ്ടായെങ്കിൽ പിന്നെ എന്താണ് അതിനെക്കുറിച്ച് കരുതേണ്ടത്? ഗവൺമെന്റ് പ്രതികരിക്കട്ടെ. ഗവൺമെന്റ് ഈ കാര്യത്തിൽ എടുക്കുന്ന എല്ലാ സമീപനം ജനങ്ങളുടെ സുരക്ഷയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരള ഗവൺമെന്റ് എടുത്തിട്ടുള്ള എല്ലാ സമീപനത്തോടും പ്രതിപക്ഷത്തിന് യോജിപ്പാണ്. പക്ഷേ അവിടെ ഉണ്ടാകുന്ന പാളിച്ചകളെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ സർക്കാരിന് സംഭവിച്ചിട്ടുള്ള വീഴ്ചകളെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ വിമർശനവും ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്ത് മറ്റു കാര്യങ്ങളിലൊന്നും പ്രതിപക്ഷത്തിന് വിയോജിപ്പില്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ജനങ്ങളുടെ സുരക്ഷയാണ് പ്രതിപക്ഷത്തിന്റെ വിഷയം.
ആ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ ഈ ഗവൺമെന്റ് അങ്ങേയറ്റം പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് ആവർത്തിച്ച് പറയേണ്ടി വരും. ശരി, വളരെ നന്ദി ശ്രീ ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചതിന്. പ്രഭുത, എന്തായാലും അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ കേരള സർക്കാർ തമിഴ്നാട് സർക്കാരുമായി ഒരു ആശയവിനിമയം നടത്തും, പരിഹാരം ഉണ്ടാകും എന്ന് നമ്മൾ കരുതുന്നു. ഇതിനൊപ്പം തന്നെ സുപ്രീംകോടതിയിലും ഈ വിഷയം ഉന്നയിക്കാൻ കേരളം തയ്യാറാകുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും വാഴൂർ സോമൻ എം എൽ എ രാവിലെ നമ്മളോട് പ്രതികരിച്ചിരുന്നു, മുന്നറിയിപ്പില്ലാതെ ഷട്ടറുകൾ തുറന്ന നടപടി പ്രതിഷേധാർഹമെന്നാണ് വാഴൂർ സോമൻ MLA പ്രതികരിച്ചത്. കാര്യക്ഷമമായ ഇടപെടലിന് സർക്കാരിനോട് ആവശ്യപ്പെടും. പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള നീക്കത്തിന് തിരിച്ചടിയാണ് തമിഴ്നാടിന്റെ നടപടിയെന്നും വാഴൂർ സോമൻ പറഞ്ഞു. തമിഴ്നാടിന്റെ ഈ നടപടി തികച്ചും പ്രതിഷേധാർഹമാണ്. വിശേഷിച്ചും ഇന്നലെ രാത്രിയിൽ യാതൊരു വിധമായ മുന്നറിയിപ്പുമില്ലാതെയാണ് 10 ഷട്ടറുകൾ തുറന്നിട്ടുള്ളത്. ഇത്തരം നടപടികൾ ആവർത്തിക്കുന്നത് ഒരിക്കലും ഈ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുവാൻ സഹായകമാവില്ല എന്ന് തറപ്പിച്ചു പറയാതെ കഴിയില്ല. സംയമനം നമ്മൾ പാലിക്കുന്നത് നമ്മുടെ ബലഹീനതയായിട്ടാണ് അവര് കാണുന്നതെങ്കിൽ അത് വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.